കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തന പരിപാടികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തേത് നമ്മുടെ സ്കൂളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധി ദർശൻ പരിപാടിയാണ്. രണ്ടാമത്തേത് സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. സ്കൂളുകളിലെ പ്രവർത്തനങ്ങളിൽ കൂടി നമ്മുടെ വളർന്നുവരുന്ന തലമുറയുടെ സ്വഭാവ രൂപീകരണ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ പരമാവധി ഉണ്ടാക്കണമെന്നുള്ള സന്ദേശത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ മുഖ്യമായിട്ടും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനാണ്. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് വിശദമായിട്ട് അതേക്കുറിച്ച് പറയുന്നതിന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അവരിലേക്ക് സംഘർഷ നിവാരണ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ഗാന്ധി ദർശൻ പരിപാടി. മഹാത്മാ ഗാന്ധിയെ മാതൃകയാക്കി അവതരിപ്പിച്ചുകൊണ്ട് സത്യത്തിലേക്ക്, അക്രമരാഹിത്യത്തിലേക്ക്, സേവനത്തിലേക്ക്, സ്വാശ്രയത്വത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുത്ത് അവരെ സ്വഭാവ രൂപീകരണത്തിലെ അടിസ്ഥാന ശിലകളായ ഈ നാല് കാര്യങ്ങളും സത്യം, അഹിംസ, സേവന സന്നദ്ധത, അതുപോലെ തന്നെ സ്വാശ്രയത്വം, അത് നാല് മൂലക്കല്ലുകളായിട്ട്, ആണിക്കല്ലുകളായിട്ട് അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് അവരുടെ സ്വഭാവ രൂപീകരണ പ്രക്രിയ ശക്തമാക്കി വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മൾ ഗാന്ധി ദർശൻ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ മൂന്ന് നാല് തലങ്ങൾ, ഒന്ന് നമ്മളെ സ്കൂളുകൾ, രണ്ട് വീടുകൾ, മൂന്ന് സമൂഹം. ഈ മൂന്ന് തലങ്ങളെയും നമ്മൾ ഒരുപോലെ കൂട്ടിയിണക്കുന്നു എന്നുള്ളതാണ് ഗാന്ധി ദർശൻ പരിപാടിയുടെ പ്രവർത്തന സവിശേഷത. ഈ പരിപാടി സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗാന്ധിയ സ്ഥാപനങ്ങൾ, മാതൃസ്ഥാപനമായ കേരള ഗാന്ധി സ്മരണനിധിയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നാണ്. അതിന് സംസ്ഥാന തലത്തിൽ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി, വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി, കേരള ഗാന്ധി സ്മാരക നിധി വർക്കിംഗ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, അതിനെ ഡയറക്ടറുണ്ട്, കോർഡിനേറ്ററുണ്ട്. നമ്മുടെ മൂന്ന് തലങ്ങളിലുമുള്ള വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മേധാവികൾ, ഇത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഗാന്ധി ദർശൻ പരിപാടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗാന്ധി ദർശൻ പരിപാടി തിരുവനന്തപുരത്ത് വളരെ സുസംഘടിതമായ രീതിയിലും, അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ നടക്കുന്നു, മറ്റ് ജില്ലകളിൽ അത്രയും സുസംഘടിതമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും സാമാന്യം നല്ല രീതിയിൽ ഗാന്ധി ദർശൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടികളെല്ലാം സംസ്ഥാന തലത്തിൽ ഒന്ന് ഏകോപിപ്പിച്ച് അതിനെ ഒരേ ചട്ടക്കൂടിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് നമ്മൾ ഇതേവരെ എത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഭാവിയിൽ അധികം താമസിയായി എത്തിക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ
ഒരു ഏകോപിതമായ തലത്തിലേക്ക് അത് എത്തുന്ന സമയത്ത് മാത്രമേ ഗാന്ധിദാസനിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് സ്കോറുകൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇന്നിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് തലങ്ങളിലായിട്ട് സ്കൂള്, വീടുകള്, സമൂഹം, ഈ തലങ്ങളിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത് അതിന് നല്ല സുസംഘടിതമായ കമ്മിറ്റി കേരള ഗാന്ധി സ്മരണനിധിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻ്റ് സഹകരണത്തോടുകൂടി ഉണ്ട് എന്നുള്ളത് സവിശേഷതയാണ്. ഉപജില്ലാതലത്തിൽ AUO ചെയർമാനായി അധ്യാപക പ്രതിനിധി കൺവീനർ, ഗാന്ധി സംഘടന പ്രതിനിധി കോർഡിനേറ്റർ, വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ DO ചെയർമാന്മാർ, അധ്യാപക പ്രതിനിധി കൺവീനർ, ഗാന്ധി സംഘടന പ്രതിനിധി കോർഡിനേറ്റർ, ജില്ലാതലത്തിൽ DD ചെയർമാന്മാർ, അധ്യാപക പ്രതിനിധി കൺവീനർ, ഗാന്ധിയൻ സംഘടന പ്രതിനിധി കോർഡിനേറ്റർ, അങ്ങനെയുള്ള ഒരു സംഘടനാ ചട്ടക്കൂടാണ് ഗാന്ധിദാസന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തന പരിപാടിയിലേക്ക് കടക്കുമ്പോൾ സ്കൂൾ തലത്തിൽ നമ്മുടെ പ്രഥമ അധ്യാപകർക്കുള്ള ബോധവൽക്കരണ പരിപാടിയോടുകൂടിയാണ് ആദ്യത്തെ പരിശീലന പരിപാടി ആരംഭിക്കുന്നത്. ഗാന്ധിദർശൻ പരിപാടി എങ്ങനെയാണ് സ്കൂളുകൾ നടത്തേണ്ടത്, കുട്ടികളിലേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടത്, അധ്യാപകരെ എങ്ങനെ ആ പരിപാടിയിലേക്ക് കോർത്തിണക്കണം, അതിൻ്റെ പ്രവർത്തന പരിപാടി എന്തെല്ലാമാണ് എന്നുള്ള കാര്യം പ്രഥമാധ്യാപകരിലേക്ക് എത്തിക്കുന്ന ആ ഒരു പരിപാടിയോടുകൂടി ഗാന്ധിദർശൻ്റെ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ തുടക്കം കുറിക്കുകയാണ്. സ്കൂൾ തലത്തിൽ പ്രഥമാധ്യാപക ചെയർമാന്, PTA പ്രസിഡന്റ്, രക്ഷാധികാരി, സ്റ്റാഫ് സെക്രട്ടറി, ഗാന്ധിദർശൻ്റെ കൺവീനർ, ഗാന്ധിദർശൻ്റെ കോർഡിനേറ്റർ, അതുപോലെ തന്നെ മാതൃസംഘടനാ പ്രതിനിധി, സ്ഥലത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രതിനിധി, ഇവരെല്ലാം കൂടി ഉൾപ്പെടുന്ന സ്കൂൾ തല കമ്മിറ്റി. ആ സ്കൂൾ തല കമ്മിറ്റിയിൽ പദ്ധതി അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം തേടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ തലത്തിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ തലത്തിൽ രണ്ട് അധ്യാപകരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകുന്ന പരിപാടിയാണ് രണ്ടാമത്തെ പ്രവർത്തന പരിപാടി. എല്ലാ സ്കൂളുകളിൽ നിന്നും ഗാന്ധിദർശനിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ താല്പര്യമുള്ള രണ്ട് അധ്യാപകരെ ചുമതലപ്പെടുത്തി അവർക്ക് സ്കൂളുകളിൽ നടത്തേണ്ട പരിപാടികളെ കുറിച്ച് വിശദമായ പരിശീലന പരിപാടി നൽകി സ്കൂൾ തല പ്രവർത്തനം സജ്ജമാക്കുകയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ സ്കൂളുകളിലേക്ക് കുട്ടികളെ മെമ്പർമാരാക്കി ചേർത്തുകൊണ്ട് അണിചേർത്തുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്കുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളിലേക്കുള്ള പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖ അവരെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പുകളിൽ കൂടിയുള്ള പ്രവർത്തനത്തിന് പരിശീലനം കൊടുത്തുകൊണ്ട് അവരിലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ വികസനം, അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണം, അതുപോലെ തന്നെ സംഘർഷ നിവാരണ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് അവരെ അവരറിയാതെ തന്നെ അവരെ അതിനെ കണ്ണികളാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തല പ്രവർത്തനത്തിൽ കുട്ടികളുടെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ഗാർഡനിങ്ങിന് വേണ്ടിയൊരു ഒരു ഗ്രൂപ്പ്, പൂന്തോട്ട നിർമ്മാണം, അതുപോലെ തന്നെ സ്കൂളിലെ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഗ്രൂപ്പ്, സ്കൂളുകളിലെ ചപ്പിയോറ് നീക്കം ചെയ്ത് മനോഹരമായിട്ടുള്ള ക്ലീനിങ് പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പ്, കക്കൂസ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ലോഷൻ സ്കൂളുകളിൽ തന്നെ നിർമ്മിച്ച് അതിനാവശ്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനം ഏർപ്പെടുന്നതിനുള്ള ഒരു ഗ്രൂപ്പ്, സ്കൂളിലെ വാർത്താ ബോർഡ്, ഗാന്ധിദർശൻ്റെ വാർത്താ ബോർഡ് തയ്യാറാക്കുന്നതിനുള്ള ഒരു ഗ്രൂപ്പ്, ഗാന്ധിദർശൻ പ്രവർത്തനങ്ങൾ, സ്കൂൾ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, സ്കൂൾ തലത്തിന് അപ്പുറത്തേക്ക് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഗാന്ധി സൂക്തങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുള്ള വാർത്താ ബോർഡ്, സ്കൂളിലെ ഗാന്ധിദർശൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടി, ഓരോ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ റിപ്പോർട്ട് തയ്യാറാക്കി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ്. അടുത്തതായിട്ട് സ്കൂളിലെ ഗാന്ധി ദർശൻ ആൽബം നിർമ്മാണം, ഗാന്ധി ആൽബം നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്.
സ്കൂളിലെ കാന്തിൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മീറ്റിങ്ങുകൾ, സെമിനാറുകൾ, ചർച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മറ്റൊരു ഗ്രൂപ്പ്. ഇപ്പോൾ സമീപഭാവിയിൽ നമ്മൾ നമ്മുടെ മാരകമായ കീടനാശിനികൾ അതുപോലെ തന്നെ രാസവള പ്രയോഗത്തിലൂടെ ഉള്ള നമ്മുടെ കൃഷി രീതികളൊന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി, അത് ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി നമ്മൾ സീറോ ബഡ്ജറ്റ് ഫാമിംഗ്, പ്രകൃതി കൃഷി പരിശീലനം കൊടുത്ത് ആ ഒരു പ്രവർത്തന രീതി നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരേ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ മില്ലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുധാന്യങ്ങളുടെ പ്രവർത്തനം, അപ്പം ചെറുധാന്യങ്ങളുടെ ബോധവൽക്കരണ പരിപാടി, അതിൻ്റെ കൃഷി പരിപാലന പരിപാടികൾ, അതുപോലെ തന്നെ അതെങ്ങനെ രോഗം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളുടെ കാര്യമായിട്ട് അതിനെ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മില്ലറ്റ് സ്കൂൾ തലത്തിലെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് സ്കൂൾ തലത്തിൽ നമ്മൾ ഗാന്ധിദർശൻ പരിപാടിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ തലത്തിലെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഗാന്ധി കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. വിപുലമായ രീതിയിൽ ഗാന്ധി കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. വിപുലമായ രീതിയിൽ ഗാന്ധി കിസ്, ഗാന്ധി മെഗാ കിസ് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും സ്കൂൾ തലത്തിൽ, അധ്യാപകരുടെ തലത്തിൽ, കുട്ടികളുടെ തലത്തിൽ, സംഘാടകരുടെ തലത്തിൽ എല്ലാവർക്കും പരിശീലനം കൊടുത്തുകൊണ്ട് അവർക്കെല്ലാവർക്കും പ്രോത്സാഹനവും അവർക്കെല്ലാവർക്കും പുരസ്കാരങ്ങളും നൽകുന്ന ഒരു പരിപാടിയാക്കി, ഒരു സമഗ്രമായ പരിപാടിയാക്കി ഗാന്ധിദർശനെ മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിദർശൻ എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല, സ്കൂളിന്, അധ്യാപകർക്ക്, പ്രഥമാധ്യാപകർക്ക്, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘാടകർക്ക് എല്ലാവർക്കും അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകി അവരെ നേതൃത്വത്തിൻ്റെ പുതിയ പടവുകളിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് സാധിക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയായിട്ട്, മാതൃകാപരമായ ഒരു പരിപാടിയായിട്ട് ഗാന്ധിദർശനെ മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിരിക്കുന്നു. ഏറ്റവും നല്ല അധ്യാപകരെ, പരിശീലനം കിട്ടിയിരുന്ന ഏറ്റവും നല്ല അധ്യാപകരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചിരിക്കുന്നു. പുരസ്കാരങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാന തലത്തിൽ പുരസ്കാരം നേടുന്ന അധ്യാപകരായിട്ട് അവർ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ മികച്ച സ്കൂളുകളായിട്ട് ഗാന്ധിദർശൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും സ്കൂളിനെ വീടുകളുമായിട്ട് ബന്ധിപ്പിച്ച്, വീടുകളെ സമൂഹവുമായിട്ട് ബന്ധിപ്പിച്ച്, ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നാളെയുടെ നേതാക്കന്മാരായിട്ട് വളർന്നു വരുന്നതിനുള്ള ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി, ആ കുഞ്ഞുങ്ങളിൽ കൂടി നമ്മുടെ നാളെയുടെ നേതൃത്വം നമ്മൾ വാർത്തെടുക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയായിട്ട്, സ്വഭാവമുള്ള ഒരു സമൂഹത്തിൻ്റെ വളർത്തലിനുള്ള ഒരു പരിപാടിയായിട്ട്, സേവന സന്നദ്ധതയുള്ള ഒരു സമൂഹത്തിൻ്റെ വളർത്തലിൻ്റെ പരിപാടിയായിട്ട്, അതുപോലെ തന്നെ അക്രമരഹിത്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ ഒരു സമീപനമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൻ്റെ പരിപാടിയായിട്ട് ഗാന്ധിദർശൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിദർശൻ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടിയായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എന്നെന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എല്ലാവരെ പോലെ ഞാനും ശുഭാപ്തി വിശ്വാസിയാണ്. ഗാന്ധിദർശൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പിന്തുണകളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ നന്മയെ കരുതി, വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ വ്യക്തിത്വ വികസനത്തെ ചൊല്ലി, വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ സ്വഭാവ രൂപീകരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വളർന്നു വരുന്ന സമൂഹം സംഘർഷത്തിനെതിരായിട്ടുള്ള സംഘർഷ നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറ്റപ്പെടുന്നതിൻ്റെ ആവശ്യകതയിൽ, അത്തരം കാര്യങ്ങൾ എല്ലാം ഊന്നൽ കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയുമായി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.